അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് മുസ്തസ്നയെക്കുറിച്ച് പഠിച്ചു അല്ലേ. മുസ്തസ്ന എന്താണ്, മുസ്തസ്ന മിൻഹു എന്താണ്, അദാത്തുൽ ഇസ്തിസ്ന ഏതൊക്കെയാണ്, അതിൽ തന്നെ ഗൈർ, അതേപോലെ ഇവൻ്റെ ഇഖ്റാബന്ത്, അതേപോലെ മുസ്തസ്നൻ്റെ ഇഖ്റാബന്ത്, ഗൈറിൻ്റെ ശേഷമുള്ള മുസ്തസ്ന, ഇല്ലൻ്റെ ശേഷമുള്ള മുസ്തസ്ന, അതൊക്കെ വിശദമായി പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഇന്നത്തെ പാഠം അൽ ഹാലു, ഹാലാണ്. ഹാല് നമ്മൾ കേട്ടിട്ടുണ്ടോ, എന്താണ് അർത്ഥം, അവസ്ഥ അല്ലേ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ നഹ്ബുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ആദിൽ ജയ്ഷു, സൈന്യം മടങ്ങി, ലോഫിറൻ വിജയിച്ചതായ അവസ്ഥയിൽ, അക്ബലൽ മദ്ലൂമു ആക്രമിക്കപ്പെട്ടവൻ വന്നു, ബാക്യൻ കരയുന്നവനായ അവസ്ഥയിൽ, ജറൽ മാഉ വെള്ളം ഒഴുകി, സ്വാഫിയൻ തെളിഞ്ഞതായ അവസ്ഥയിൽ, ബിയുത്തു ഞാൻ വിറ്റു, അൽ കുത്തുന പരുത്തിയെ, മഹലൂജൻ എങ്ങനെ വിറ്റു, മഹലൂജൻ കടയപ്പെട്ടതായ അവസ്ഥയിൽ, ലാ തശ്റബിൽ മാ ആ നീ വെള്ളത്തെ കുടിക്കരുത്, ഏതവസ്ഥയിൽ, കതിറൻ കലങ്ങിയതായ അവസ്ഥയിൽ, ലാ തൽബസി തൗബ നീ വസ്ത്രം ധരിക്കരുത്, മുമസ്സഖൻ പിച്ച് ചീണ്ടപ്പെട്ടതായ അവസ്ഥയിൽ, കീറിയതായ അവസ്ഥയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഹാല്? ആദ്യം കായത് വയ്ക്കുന്ന മനസ്സിലാവും. അൽ ഹാലു ഇസ്മുൻ മൻസൂബൻ, ഹാൽ എന്നാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. മൻസൂബൻ നസ്ബ് ചെയ്യപ്പെട്ട, നസ്ബാണ് ഹാലിൻ്റെ ഇറാബന്ത്, നസ്ബാണ് ഹാൽ, ഇസ്മാണ് മൻസൂബൻ നസ്ബ് ചെയ്യപ്പെട്ട. അപ്പോൾ ഈ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മിൻ്റെ, അതായത് ഹാലിൻ്റെ പണി എന്താണ്? യുബയ്യുനു ഹാൽ വ്യക്തമാക്കും. എന്ത് വ്യക്തമാക്കും? ഹൈഅത്തൽ ഫായിലി, ഫായിലിൻ്റെ രീതി, ഫായിലിൻ്റെ അവസ്ഥ വ്യക്തമാക്കും. ഫായിലിൻ്റെ മാത്രമാണോ? ചിലപ്പോൾ ഫായിലിൻ്റെ, അവിൽ മഫ്ഊൽ ബിഹി, അല്ലെങ്കിൽ മഫ്ഊൽ ബിഹിയുടെ അവസ്ഥ വ്യക്തമാക്കും. എപ്പോൾ? ഹീന വുഖൂൽ ഫീൽ, ഫീൽ സംഭവിക്കുന്ന സമയത്ത്. അതായത് നോക്കിയോ, ആദിൽ ജയ്ഷു സൈന്യം മടങ്ങി, ഏതവസ്ഥയിൽ, ഏതവസ്ഥയിലാണ് മടങ്ങിയത്? ലാഫിറൻ, ലാഫിറൻ വിജയിച്ചതായ അവസ്ഥയിൽ. അപ്പോൾ ജയ്ഷ് എന്ന സൈന്യത്തിൻ്റെ അവസ്ഥ ഇവിടെ വിശദീകരിച്ചു. എങ്ങനെ? ലാഫിറൻ വിജയിച്ചതായ അവസ്ഥയിൽ അല്ലേ. അപ്പോൾ ഈ ഫായിലിൻ്റെ ഹയ്യത്ത് അവസ്ഥയെ വിശദീകരിച്ചു. എപ്പോൾ? ഹീന വുഖൂൽ ഫീൽ, ഫീൽ സംഭവിക്കുന്ന സമയത്ത്, അതായത് ആദ മടങ്ങുന്ന സമയത്ത് സൈന്യം എങ്ങനെയാണ് മടങ്ങിയത്? മടങ്ങുക എന്ന ഫീൽ സംഭവിക്കുന്ന സമയത്ത് സൈന്യം എങ്ങനെയായിരുന്നു? ലാഫിറൻ വിജയിച്ചതായ അവസ്ഥയായിരുന്നു. രണ്ടാമത്തെ, മദ്ലൂമ് മുന്നിട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു? ബാക്യൻ കരയുന്നതായ അവസ്ഥയിൽ. വെള്ളം ഒഴുകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? സാഫിയൻ വൃത്തിയുള്ളതായ അവസ്ഥയിൽ. ഈ മൂന്ന് ഉദാഹരണങ്ങളിലും മദ്ലൂമ് ജയ്ഷെ മാറിയെന്ന ഫായിലിനെ വിശദീകരിക്കുന്നതാണ് ഹാല് അല്ലേ. ഇനി നാല് അഞ്ചാറ് നിൽക്കും. ബീത്തുൽ കുത്തിന ഞാൻ പരുത്തിയെ വിറ്റു, മഹലൂജൻ കടയപ്പെട്ടതായ അവസ്ഥയിൽ. കടയറിനെ ഇങ്ങനെ കൊടയുക, അതന്നെ പരുത്തിനെ ഇങ്ങനെ അതിൻ്റെ സാധനങ്ങളെല്ലാം വേർതിരിച്ച് നല്ല വിൽക്കാനുള്ള ആ ഒരു അവസ്ഥയിലാക്കുക. അപ്പോൾ കടയപ്പെട്ടതായ അവസ്ഥയിൽ ആരെ വിറ്റു? പരുത്തിയെ. അപ്പോൾ കുത്തിന, ബീത്തുൽ കുത്തിന, കുത്തിന മഫൂലാണ്. ആ കുത്തിനെ വിശദീകരിച്ചു അതിൻ്റെ അവസ്ഥ എങ്ങനെ? മഹലൂജൻ കടയപ്പെട്ടതായ അവസ്ഥയിൽ അല്ലേ. അല്ലേ, ആ ഇനി ലാ തസ്റബിൽ മാ നീ വെള്ളത്തെ കുടിക്കരുത്, മാ മഫൂലാണ്. ആ വെള്ളത്തിൻ്റെ അവസ്ഥയാണ് കദീറൻ കലങ്ങിയതായ അവസ്ഥയിൽ. ലാ തൽബസി തൗബ നീ വസ്ത്രം ധരിക്കരുത്, മുമസ്സഖൻ കീറിയതായ അവസ്ഥയിൽ. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ. അൽഹാലു ഇസ്മു മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ് ഹാല്. യുബയ്യുനു അത് വ്യക്തമാക്കും. ഹയ്യത്തുൽ ഫായിലി, ഫായിലിൻ്റെ അവസ്ഥ. അവിൽ മഫ്ഊൽ ബിഹി, അല്ലെങ്കിൽ മഫ്ഊൽ ബിഹിയുടെ. ഹീന വഖൂൽ ഫീൽ, ഫീൽ സംഭവിക്കുന്ന സമയത്ത്. ഒയുസമ്മ പേര് പറയപ്പെടും. കുല്ലു മിനൽ ഫായിൽ അവിൽ മഫ്ഊൽ ബിഹി, എല്ലാ ഫായിലിനെയും അതേപോലെ മഫ്ഊൽ ബിഹിയും പറയപ്പെടും. സാഹിബുൽ ഹാലി, സാഹിബുൽ ഹാലി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹാലി എന്തിൻ്റെതാണോ, ചിലപ്പോൾ ഫായിലിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മഫ്ഊലിൻ്റെ ആയിരിക്കും, എന്തിൻ്റെയും ആവട്ടെ, ആ ഫായിലിന് ഹാലിൻ്റെ മുമ്പ് വരുന്ന ഫായിൽ, അല്ലെങ്കിൽ ഹാലിൻ്റെ മുമ്പ് വരുന്ന ആ മഫ്ഊല്, അതിനൊരു പേരുണ്ട്. എന്ത്? സാഹിബുൽ ഹാല്, ഹാലിൻ്റെ കൂട്ടുകാരൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാലിൻ്റെ പാഠം. ഇനി ഹാലിൽ തന്നെ അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് അടുത്തൊരു പാഠം, അൻവാഉൽ ഹാലി, ഹാലിൻ്റെ അവസ്ഥകൾ. ഓക്കെ, അപ്പോൾ ഹാൽ ഇവിടെ മുഫ്രദായിട്ടാണ് വന്നത് അല്ലേ. ലാഫിറൻ, ബാക്കിയൻ, സ്വാഫിയൻ, മെഹലൂജൻ, കദീറൻ, മുമസ്സഖൻ. മുഫ്രദ് മാത്രമല്ല, ജമ്മായിട്ടും ഹാൽ വരാറുണ്ട്. ജമ്മായിട്ട് വരുമ്പോൾ തന്നെ ഫീലിയായ ജുംലയായിട്ട് വരും, സോറി, ജുംലയായിട്ട് വരുമ്പോൾ തന്നെ ഫീലിയായിട്ട് വരും. അതേപോലെ ഇസ്മിയായിട്ടും ലൊർഫായിട്ടും ജാറു മജ്റൂറായിട്ട് ആയിട്ടൊക്കെ വരും ഇൻഷാല്ലാ. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇപ്രാവശ്യം ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഫായിലിനെ വ്യക്തമാക്കുന്ന ഹാലും,
അതേപോലെ മഫൂലിനെ വ്യക്തമാക്കുന്ന ഹാലിനും അഞ്ച് അഞ്ച് ഉദാഹരണം എഴുതുക. ഓക്കെ.